हेलो, हाय यूनिक, हाय सलमा, हाय एस्टेट फॉरवर, हाय रिया फातिमा, हेलो वेलकम अखिल, अखिल ब्रिज मोहन, हेलो डिविन, हाय डिविन है ब्रो, आप्स हाय हाबिसनन, हाय धन्यराज, हाय അശ്വതി കൃഷ്ണ, ഒരു സ്പെഷ്യൽ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നല്ല ഒരു നല്ല രസമുള്ള ഒരു സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് പങ്കുവയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ വന്നതാണ്. മൂക്കടച്ചിരിക്കുകയാണ്, സോറി, ജലദോഷം പിടിച്ച് കറങ്ങി കറങ്ങി കറങ്ങി. വസല, ഹായ്. അപ്പം എന്താ പറയാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ്, നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞല്ലേ. അപ്പം ഞാൻ ഒരു ദിവസം യൂട്യൂബിൽ ലൈവ് വന്നിരുന്നായിരുന്നു പെരുന്നാളിൻ്റെ ആഘോഷം പറയാനായിട്ട്. അപ്പം എല്ലാവരും അക്കൗണ്ട് ബ്ലെസ്ലിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കൂ, അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കൂ, ഗിറ്റാർ വാങ്ങിത്തരാം, ഗിഫ്റ്റ് തരാം, ഡ്രസ്സ് മേടിച്ചിട്ടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉമ്മമാരും എത്താമാരും ഒക്കെ പനിയാണോ ചില. അപ്പോൾ എല്ലാവരും അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കൂ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു, ജിപേ അതൊക്കെ അയച്ചിട്ട്. അപ്പോൾ അത് ഏകദേശം 1500 പേര് കുറേ ബ്ലെസ്ലി ഫാൻസ്, ആർമി അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ 1 രൂപ, 5 രൂപ, 10 രൂപ ഒക്കെ വെച്ച്, ചിലർ 100 രൂപ വെച്ചു, ചിലർ 1000 രൂപയൊക്കെ വെച്ചു. അങ്ങനെ ഏകദേശം 30,000-ത്തോളം രൂപ പിരിഞ്ഞു വന്നിട്ടുണ്ട്, 32,000 അത്ര രൂപ. അപ്പം അത് അത്രയും തന്നെ തുക ഞാനും കൂടെ ഇട്ടിട്ട് കുറേ ചിലവ് ചെയ്തിട്ട് ഞാനിപ്പം എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ചെന്നൈയിലൊരു ഫെജോയായിട്ടൊരു ഷോ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ വ്ളോഗ് ചെയ്തതാണ്. നമുക്ക് NGO എൻ്റെ ആദ്യമായിട്ട് കിട്ടുന്ന റിയാലിറ്റി ഷോവിൻ്റെ ഫണ്ട് കൊണ്ട് എനിക്ക് NGO വില്ലേജിൽ ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. എസോസ് വില്ലേജ്. അപ്പം അത് ഈ ഒരു എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഡ്രീം അവിടെ സഫലമായിരിക്കുകയാണ്. അത് പകുതി നിങ്ങളും പകുതി ഞാനുമാണ്. ഗിറ്റാറിൻ്റെ ഡ്രസ്സൊന്നും ആക്ച്വലി ആവശ്യമില്ല, ഇപ്പോൾ ആൾറെഡി ഡ്രസ്സൊക്കെ ഉണ്ട്. സോ ഞാനത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, ബ്ലെസ്ലി ആർമി ബ്ലെസ്ലി സപ്പോർട്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്താ ഇവിടെ എസോസ് വില്ലേജിൽ നിൽക്കുകയാണ്. ഞാൻ ഒരാളെ ഞാൻ 1 വർഷത്തേക്ക് സ്പോൺസർ ചെയ്യും, ഒരാളെ നിങ്ങൾ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ്. ചേ സാർ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞത്? മിസ്റ്റർ ജഗദീഷ് കുമാർ നമ്മുടെ എസോസ് വില്ലേജിൻ്റെ പറഞ്ഞത്. താങ്ക് യു. ഈ പറഞ്ഞപോലെ ബ്ലെസ്ലിക്കും ബ്ലെസ്ലിയുടെ ഫാൻസിനും ഒത്തിരി താങ്ക്സ്. SOS എന്ന് പറയുന്നത് ഒരു ചൈൽഡ് കെയർ ഓർഗനൈസേഷനാണ്. ഈ പറഞ്ഞ പോലെ പാരൻസൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളെ ഏറ്റെടുത്ത് അവർ ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കെയർ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് SOS ചിൽഡ്രൻസ് വില്ലേജ്. ഒരു വീട്ടിലും ഒരു അമ്മ, ഒരമ്മയ്ക്ക് 10 കുട്ടികൾ. അപ്പോൾ ഈ കുട്ടികൾ അമ്മയുടെ കെയറിൽ വളർന്നു വരുന്നു, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലെസ്ലിക്കും ബ്ലെസ്ലി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും SOS എല്ലാവിധ താങ്ക്സും പറയുന്നു. സാർ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത് ഒരു വർഷത്തേക്ക്? നമുക്ക് ഇവിടെ കുട്ടികളെ സംബന്ധിച്ച് ഇവർ വീടുകളാണ് താമസിക്കുന്നത. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, ഇവരുടെ എല്ലാ കാര്യങ്ങളും, ആസ് ലൈക്ക് നമ്മളുടെ ഒരു ഫാമിലി എങ്ങനെയാണോ നമ്മളുടെ ലൈഫിലുണ്ടത് ഉള്ളത്, അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ കുട്ടികൾക്കും ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സ്പോൺസർഷിപ്പുകളിലൂടെയാണ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് ഒരു വർഷത്തെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് 28,200 ആണ്. അതായത് വിദ്യാഭ്യാസം അടക്കമുള്ള ഒരു കുട്ടികൾ ഒരു വർഷത്തേക്ക് വരുന്ന ചിലവാണ്. അപ്പോൾ ഇപ്പോൾ ബ്ലെസ്ലിയും ബ്ലെസ്ലിയുടെ ഫാൻസും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന 2 കുട്ടികളുടെ സ്പോൺസർഷിപ്പാണ്. താങ്ക് യു സാർ. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാം അനുഭവത്തോടുകൂടി ഞാൻ കൊടുക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. ഞാൻ ആൾറെഡി പേര് വെച്ചത്. ഓക്കെ, താങ്ക് യു, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഈ ഒരു ഡ്രീമായിരുന്നു, എനിക്കും ചെയ്യാൻ പറ്റി, നിങ്ങൾക്കും അതിൽ പാർട്ടാകാൻ പറ്റിയത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതിൽ പാർട്ടാക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. താങ്ക് യു. ഇതിന് ശേഷം ഇത് കഴിഞ്ഞ് 10 ദിവസം, ഇത് എവിടെയാണെന്ന് ചേട്ടാ സാർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം. ഇത് സത്യത്തിൽ ആലുവയല്ലേ? കറക്റ്റ് സ്ഥലം. അപ്പോൾ ആലുവയാണ് സ്ഥലം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൾഫിൽ നിന്നാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളെ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം, തന്നേക്കാം സ്റ്റോറിയിൽ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യുക, നല്ലതാണ്. ഇവർക്ക്